ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. വളരെ പ്രധാനപ്പെട്ടതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ സെക്ടറുകളിലാണ് രാജ്യത്തെ പൊതുമേഖലാ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഭീമൻ ഓർഡറുകൾ ഈ കമ്പനികൾക്ക് ലഭിക്കാറുണ്ടെങ്കിലും പ്രവർത്തനം വളരെ സ്ലോ ആണ്. വരുമാനവും ലാഭവും കണ്ട് പൊതുമേഖലാ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നവർ നിരവധി കാലം ഹോൾഡ് ചെയ്ത് ക്ഷമകെട്ട് വിൽക്കുകയാണ് ചെയ്യാറ്. ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആണെങ്കിലും അട്രാക്റ്റീവ് വാല്യുവേഷൻ ഉണ്ടെങ്കിലും PSE സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റിനെ പരിഗണിക്കുന്നവർ വളരെ ചുരുക്കമാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളാണ് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട പൊതുമേഖലാ കമ്പനികൾ. ഒരുപക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് മൾട്ടി ബാഗർ റിട്ടേൺ സമ്മാനിക്കാൻ PSE സ്റ്റോക്കുകൾ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അനലിസ്റ്റുകളൊന്നും PSE സ്റ്റോക്കുകൾ കവർ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ്. 60% ഡിസ്കൗണ്ട് പ്രൈസിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന വെറും 40 രൂപ മാത്രമുള്ള ഒരു PSE സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പോസ്റ്റ് പാൻഡമിക് കാലത്ത് ഏറ്റവും ശക്തമായ വളർച്ചയിലുള്ള സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ്. രാജ്യത്ത് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന്റെ ഡിമാൻഡ് കുതിച്ചുയരുകയാണ്. ഇന്ത്യ ലോകത്ത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. 2030 ജർമ്മനിയെയും ജപ്പാനെയും ഇന്ത്യ മറികടക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. IT, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സെക്ടറുകളിലെ വളർച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കാണ് ഏറ്റവും ഗുണം ചെയ്യുക. റോഡ്, റെയിൽ, പോർട്ട്, എയർപോർട്ട് തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തിന്റെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ലോകത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ പോലും ഡൊമസ്റ്റിക് റിയൽ എസ്റ്റേറ്റ് മേഖലയെ കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനിയാണ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അഥവാ NBCC. കേന്ദ്ര സർക്കാരിന്റെ ഒരു നവരത്ന കമ്പനിയാണിത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി, എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോജക്ടുകൾ, സിവിൽ സെക്ടറിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾ, നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾ, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ എന്നിവയാണ് NBCC പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല മാൽഡീവ്സ്, മൗറീഷ്യസ്, ദുബായ്, സീഷെൽസ് എന്നിവിടങ്ങളിലും കമ്പനി റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നുണ്ട്. രാജ്യത്ത് കൺസ്ട്രക്ഷൻ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് കമ്പനിയാണ് NBCC. സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ അമ്രപാളി ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ സുപ്രീം കോടതി NBCC കൈമാറിയത് ഒരു ഉദാഹരണമാണ്. പ്രോപ്പർട്ടീസ് റീഡെവലപ്പ് ചെയ്യാനും പുതിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ സെറ്റപ്പ് ചെയ്യാനും ഗവൺമെന്റ് ആദ്യം തിരഞ്ഞെടുക്കുന്നത് NBCC ആണ്. 2023 ഫിനാൻഷ്യൽ ഇയറിന്റെ ഫസ്റ്റ് ഹാഫിൽ മാത്രം 1,720 കോടി രൂപയുടെ പ്രൊജക്ടുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചത്. മാൽഡീവ്സിൽ ഹൗസിംഗ് കോളനി നിർമ്മിക്കുന്നതുൾപ്പെടെ 6,500 കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 10,000 കോടി രൂപയുടെ ടെൻഡറുകൾക്ക് അപ്രൂവൽ ലഭിക്കുമെന്നാണ് കമ്പനിയുടെ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് വിഭാഗത്തിലാണ് കമ്പനിക്ക് 32,000 കോടി രൂപയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ഉള്ളത്. അതായത് ടോട്ടൽ വരുമാനത്തിന്റെ 90%ലേറെയും ലഭിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നാണ്. 23,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് റീഡെവലപ്മെന്റ് പ്രോജക്ടുകളാണ് കമ്പനി നടപ്പിലാക്കുന്നത്. കോവിഡ് കാലത്ത് ഏറ്റവും ഇടിവ് നേരിട്ട മേഖലയാണിത്. പക്ഷേ ഈ മേഖല ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും കാര്യമായ വർധനമുണ്ടാകും. ന്യൂഡൽഹിയിൽ കമ്പനി നിർമ്മിച്ച വേൾഡ് ട്രേഡ് സെന്ററിൽ 1,326 കോടി രൂപയുടെ വിൽപ്പനയാണ് 2023 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഹാഫിൽ മാത്രം നടന്നത്. അതുപോലെ ന്യൂഡൽഹിയിലെ സരോജിനി നഗറിൽ 46 കോടി രൂപയുടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ആണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ വിൽപ്പന നടത്തിയത്. അമ്രപാളി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടിലെ 6,000 വീടുകൾ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ ക്വാർട്ടറിൽ മാത്രം 2,600 വീടുകളാണ് നിർമ്മിച്ചത്. 2023 മാർച്ചോടെ 12,000 വീടുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു പദ്ധതി. പക്ഷേ ഈ പ്രോജക്ട് ഇപ്പോഴും വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഡൽഹിയിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ വിലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 14% വർധനമുണ്ടായെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ നിരവധി ക്വാർട്ടറുകളായി കമ്പനിയുടെ വരുമാനവും ലാഭവും വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 1,880 കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ സെയിൽസ് 2,030 കോടി രൂപയുടേതായി ഉയർന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 51 കോടി രൂപയിൽ നിന്ന് 88 കോടി രൂപയായി വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 74 കോടി രൂപയിൽ നിന്ന് 98 കോടി രൂപയായി ഉയർന്നു. അതുപോലെ 2021 ഫിനാൻഷ്യൽ ഇയറിൽ 6,953 കോടി രൂപയുടെ സെയിൽസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 7,691 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 133 കോടി രൂപയിൽ നിന്ന് 207 കോടി രൂപയായി ഉയർന്നു. 240 കോടി രൂപയുണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 238 കോടി രൂപയായി കുറഞ്ഞു. 40 രൂപയാണ് NBCC ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷമായി
35 40 എന്ന പ്രൈസ് റേഞ്ചിനുള്ളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത്. 2017 നവംബറിൽ 145 എന്ന പ്രൈസ് ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിരുന്നു. നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് 70% കുറഞ്ഞ പ്രൈസിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ സ്റ്റോക്ക് 27 എന്ന പ്രൈസിലേക്ക് ഇടിഞ്ഞിരുന്നു. ഈ ഇടിവിൽ നിന്ന് മികച്ച തിരിച്ചുവരവാണ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ അട്രാക്റ്റീവ് വാല്യുവേഷനിലുള്ള സ്റ്റോക്കാണിത്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ചോയ്സ് ആണ് NBCC ഇന്ത്യ ലിമിറ്റഡ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മികച്ച ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് സമ്പാദിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.